പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വൈഫുണ്ട്. ആ നാളെ കണ്ടാ പോരെ, ഇന്ന് രാത്രി പറ്റില്ല. ആ ഹലോ, അതെ നീ എപ്പോഴാ വന്നെ? അതെ രാത്രി പറ്റില്ലെന്ന്, വീട്ടിൽ വൈഫുള്ളതല്ലേ. ആ നാളെ രാവിലെ കാണാം, റൂമെടുത്തു ബീച്ചിലോ തൃശ്ശറിനായിക്കോട്ടെ. രാവിലെ കൂടി കഴിഞ്ഞാൽ രാത്രിയും കൂടെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ പോകുന്ന പോരെ. ഇന്ന് രാത്രി ഞാൻ എങ്ങനെ അഞ്ചിലവിളുന്ന് ഒഴിവാക്കും? വൈഫ് കൂടെ ഉള്ളതല്ലേ. അവളെ ഞാൻ രാവിലെ വീട്ടിലേക്ക് പറഞ്ഞുവിടാം, അവളുടെ വീട്ടിലേക്ക്, എന്നിട്ട് രാവിലെ കാണാം പോരെ. ആ റൂം പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ബുക്ക് ചെയ്തുതരാം, നമ്മൾ രണ്ടിനും മാത്രം. ആ ശരി, കാണാട്ടാ. ആ ആരായിരുന്നു ഫോണില്? ഫോണില് അത് ഫ്രണ്ടാ. ഫ്രണ്ടിന് പേരില്ലേ? അതിനിപ്പോ എന്റെ എല്ലാ ഫ്രണ്ടിനെയും നീ അറിയൂ? അറിയില്ലേ? അറിയില്ല, നിനക്ക് അറിയാൻ പാടാത്ത ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. നിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് ഞാൻ ചോദിക്കാറില്ലല്ലോ. അത് ഉണ്ട്, പക്ഷേ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നിനക്കറിയില്ല. ഇത് വളരെ ചെറുപ്പത്തിൽ സ്കൂളിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. എന്നാലും ഫ്രണ്ടിന് പേരുണ്ടാവില്ലേ? ഫ്രണ്ടിൻ്റെ പേര് ശ്യാം, ശ്യാം അല്ല ശ്യാമ. ആ ഫ്രണ്ടാണല്ലേ. ആ ഗേൾഫ്രണ്ടാ. എന്തിനാ അവൾ വിളിച്ചത്? പല പല ഓർമ്മകളായി ഓർക്കാനുണ്ടാവും, ഞാൻ അതിനു വേണ്ടി വിളിച്ചതാവും. അല്ല ഈ ഇവക്കടെ കല്യാണം കഴിഞ്ഞതാണോ? ആ കല്യാണം കഴിഞ്ഞതാ. ആണോ? അതെ കല്യാണം കഴിഞ്ഞതാ, പക്ഷേ ഈ അടുത്തിടയ്ക്ക് ഡൈവേഴ്സായി. പിന്നെ എന്തിനാ നിങ്ങളെ വിളിക്കുന്നത്? ഡൈവേഴ്സ് ആയി കഴിയുമ്പോഴാണല്ലോ പല പെൺകുട്ടികൾക്കും പഴയ പല കൂട്ടുകാരും വിളിക്കാൻ തോന്നുന്നത്, അങ്ങനെ വിളിച്ചതാവും. നിങ്ങളെ വിളിക്കാൻ മാത്രം എന്ത് ബന്ധാ നിങ്ങൾ മുന്നുണ്ടായിരുന്നു? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ പൊന്നു മോളെ. പറയേ, കുറെയൊക്കെ എനിക്ക് മനസ്സിലാവും. നിനക്കിപ്പോ അങ്ങനെ മനസ്സിലാവില്ല, എന്റെ കുട്ടിക്കാലത്തും കോളേജ് കാലത്തും പല പല ബന്ധങ്ങളും ഞാനും പലരുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഈ പറഞ്ഞ ശ്യാമ. അതിപ്പോ എനിക്ക് പറയാൻ മനസ്സില്ല, നാളെ ഞങ്ങള് അല്ല ചിലപ്പോ ഇനി അങ്ങോട്ടുള്ള പല ദിവസങ്ങളും ചിലപ്പോ ഞങ്ങൾ കണ്ടെന്ന് വരും. അതെ ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ച കഥ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല. പണ്ട് യുവജനോത്സവത്തിന് എല്ലാ മത്സരത്തിലും സമ്മാനം മേടിച്ച പെൺകുട്ടിയുടെ എനിക്ക് ആരാധനയായിരുന്നു. ബുക്ക് തുറന്നാൽ അവളുടെ കണ്ണുകൾ മാത്രം, വായനശാലയിൽ കേൾക്കുന്ന പാട്ടുകളോ അവളെക്കുറിച്ച് മാത്രം. അവൾ ചേരുന്ന അതേ കോളേജിൽ ചേരണമെന്നായിരുന്നു എൻ്റെയും ആഗ്രഹം. പക്ഷേ വിധിയുടെ വിളയാട്ടം അവളുടെ അവളുടെ മുളച്ചർക്കം കിട്ടിക്കൊണ്ടുപോയി. ഓഹോ, ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. ആ പിന്നെ ഇതോ, ഇതിലും വലിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. സത്യം പറയാലോ, അവളെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവളെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എന്റെ വിധി അല്ലാണ്ടെന്ന് പറയാം. കാണായിരുന്നു. എന്ത് കാണാൻ? ഞാൻ കേട്ടില്ലെങ്കിൽ നിങ്ങൾ ആര് കെട്ടാനാ വേറെ? കെട്ടിയില്ലെങ്കിലേ ഡൈവേഴ്സ് കഴിഞ്ഞ ശ്യാമ വരും എന്നെ കെട്ടാനായിട്ട്. പിന്നെ എനിക്കിതുവരെ നിങ്ങൾ ഹൃദയമൊന്നും കൈമാറിയില്ലല്ലോ. ഈ ഹൃദയമൊക്കെ കൈമാറണമെങ്കിലേ ഒരു ചെറിയ ആത്മബന്ധമൊക്കെ തോന്നണം, അല്ലാണ്ട് കണ്ടവരോടൊന്നും പോയി ഹൃദയം കൈമാറാൻ പറ്റുമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും അത്ര നല്ലതിനല്ല കേട്ടോ. ഓ ശരി. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ അവളെ വിളിക്കാറും നിങ്ങൾ കാണാറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കാണാറും മിണ്ടാറും മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ഇപ്പൊ നാളെ തന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ ചിലപ്പോൾ റൂം എടുക്കുന്നുണ്ട്. ഹോട്ടലിൽ റൂം എടുക്കും?
കേൾക്കുന്നോ? അയ്യോ, നീ വിചാരിക്കണ പോലെ അങ്ങനെ ഛേ, അതൊന്നുമല്ല. ഒന്ന് കാണും, സംസാരിക്കും, പിന്നെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കിയിട്ട് തിരിച്ചേക്ക് പോരും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം മൂന്നിലൂടെ താമസിച്ചെന്നൊക്കെ ഇരുവരും കേട്ടോ. തെറ്റിദ്ധരിക്കരുതേ. ആ എന്നോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതിനെന്താ, എടി അതിന്റെ ഫ്രണ്ട് അല്ലേ. എന്നെ ഇതുവരെ നിങ്ങളൊരു ബീച്ചിലോ പാർക്കിലോ കൊണ്ടുപോയിട്ടുണ്ടോ? എടി, ബീച്ചിലും പാർക്കിലൊക്കെ ഒരാളെ കൊണ്ടുപോകണമെങ്കിലേ നമുക്കൊരു ഒരു 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 ആത്മബന്ധം വേണം. നിന്നോട് എനിക്ക് അങ്ങനെ ഒരു ആത്മബന്ധം തോന്നിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ശ്യാമയെ കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഓ, സാരമില്ല, ഞാനതിന് സഹിച്ചു. അയ്യാ, വിവാഹിതരാകുന്നു രഞ്ജിത്ത് സൗമ്യ, മുഹൂർത്തം 10 മണി. അവൻ്റെ സന്തോഷം 10 മണി വരെ ഉള്ളു, പാവം ചക്ക. പൂ വിൽക്കുന്നവരെ പടക്കക്കട നടത്താൻ എത്തിക്കരുത്. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിമർശിച്ച് നടന്നു. ഇവർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ച് ദിവസമായല്ലോ വിളിച്ച്. ഓ, അതിനെന്താ? നാളെ നാളെ പോവാലോ. ആദ്യ ഒരു സ്റ്റണ്ട് മൂവി അല്ലേ, നമുക്ക് വല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഫിലിം ഇപ്പോൾ കുറച്ച് നാളായില്ലേ. ആ പുള്ളിയുടെ ഉണ്ട്, അങ്ങനെ നൈസായിട്ട് ഒഴിവാക്കിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ആ ഓക്കെ, വേണ്ട, എന്നെ വിളിക്കണ്ട, ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓക്കെ ശരി. ഇതിപ്പോൾ ആരായിരിക്കും? രാജീവായിരിക്കുമോ? ഏ, ചോദിച്ചിട്ടുണ്ടോ? അഞ്ജലി അല്ല, അഞ്ജലി ആരായിരുന്നു? മെയിൽ ഫ്രണ്ടോ ഫീമെയിൽ ഫ്രണ്ടോ? ബോയ് ഫ്രണ്ട്. ബോയ് ഫ്രണ്ടോ നിനക്കോ? അല്ല, അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല അഞ്ജലി, നീ എന്റെ ഭാര്യയല്ലേ. അതെ. അപ്പോ ഈ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ പാശ്ചാത്യ സംസ്കാരമല്ലേ, നമ്മളിവിടെ ആർഷഭാരത സംസ്കാരമായിട്ട് ജീവിക്കുന്നവരല്ലേ. ആർഷഭാരത സംസ്കാരം? ആ എന്ത്? അല്ല, ഈ ഡൈവോഴ്സ് ആയ പെണ്ണിനെ കൊണ്ട് പലയിടങ്ങളിൽ കറങ്ങാൻ പോകുന്നതാണോ ഈ ആർഷഭാരത സംസ്കാരം? അല്ല, അത് പിന്നെ, അത് ശ്യാമയല്ലേ, ഞാൻ പിന്നെ ഒരാണല്ലേ, നീ ഒരു പെണ്ണല്ലേ, പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ശരിക്കും? ആ, ആർഷഭാരത സംസ്കാരമല്ലേ, കുലസ്ത്രീകൾ അങ്ങനെയൊന്നും പോകാറില്ല. എന്നാ ഞാൻ കുലസ്ത്രീ അല്ല എന്നങ്ങ് വെച്ചോ. അല്ല അഞ്ജലി, ഈ ഫ്രണ്ടിന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേര്? എന്റെ ഫ്രണ്ടല്ലേ. അതെ, നിനക്ക് എല്ലാ ഫ്രണ്ട്സും ഉണ്ടല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അറിയുകയും ചെയ്യും. ഈ ഞാൻ അറിയാത്ത ഫ്രണ്ട് ആണെന്നാ ചോദിച്ചത്? എല്ലാ ഫ്രണ്ട്സിനെ അറിയില്ലല്ലോ, അറിയാത്ത ഫ്രണ്ട്സ് എനിക്കും ഉണ്ട്. അല്ല, നീ നാളെ എവിടെയോ പോണ കാര്യം പറഞ്ഞിരുന്നു, എവിടെ പോണ കാര്യം അത്? ആ, ഞങ്ങളൊരു മൂവിക്ക്. മൂവിക്കോ? അല്ല, ഞാൻ നിന്നെ കൊണ്ടുപോയി കാണിച്ചാൽ പോരെ. മൂവി ലവ് ആക്ഷൻ ഡ്രാമ ഉണ്ട്. വേണ്ട, ആത്മബന്ധം വേണം. ആത്മബന്ധോ? ഞാനായിട്ട് ആത്മബന്ധം ഇല്ലേ നിനക്ക്? ആരാ വിളിച്ചു? അതെ, നിനക്ക് ഈ ബന്ധം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നോ? പണ്ടുണ്ടായിരുന്നു. പുതിയൊരു കുടുംബജീവിതമൊക്കെ തുടങ്ങിയപ്പോ വേണ്ടാന്ന് വെക്കാൻ ഞാൻ ശ്രമിച്ചതാ. ഇതിപ്പോ പഴയ പല ബന്ധങ്ങളും പലരും പൊഴുതട്ടിയൊക്കെ എടുത്തപ്പോ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ. അഞ്ജലി, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ശരിയല്ലാത്ത പലതും ആണല്ലോ ഇപ്പോ ഇവിടെ നടക്കുന്നത്. അല്ല, നിങ്ങൾ വളരെ ചെറുപ്പം മുതൽ കൂട്ടുകാരായിരുന്നോ? ഓ, ഞങ്ങള് ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ച് വളർന്നു വന്നവരാ. അവരിപ്പോ നിന്നെ എന്തിനാ വിളിച്ചത്? അതോ, ഇപ്പൊ ഒത്തിരി നാളായില്ലേ, ആള് പുറത്തൊക്കെ ആയിരുന്നു, ഒന്ന് കാണാൻ വേണ്ടിട്ടാ. അപ്പൊ ഞങ്ങളൊരു ചെറിയ ഔട്ടിങ്ങും പിന്നെ ഒരു മൂവിയൊക്കെ പ്ലാൻ ചെയ്തു. ഇങ്ങനെ ഇരിക്കുക. അഞ്ജലി, നീ എന്നെ തേച്ചോണ്ടിരിക്കുവാർന്നാ? ഇതിലെന്താണ് തേപ്പ്?
നീ നാളെ പോന്നില്ലേ ആരുടെ ശ്യാമയുടെ കൂടെ? അത് പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് അല്ലേ. ഇതും ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അപ്പൊ നാളെ നീ അവന്റെ ഒപ്പം പോവാനായിട്ട് ഉറപ്പിച്ചോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം അത് ശരിയാവൂല. അതെന്താ ശരിയാവാത്തെ? അത് ശരിയല്ല. നീ എന്റെ ഭാര്യയല്ലേ. അപ്പൊ നിങ്ങൾക്കാവാലോ. അത് പിന്നെ ശ്യാമയല്ലേ. ഇതും അതേപോലെ തന്നെയല്ലേ. എന്റെ ക്ലോസ് ഫ്രണ്ടാ. അഞ്ജലി, ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. ഈ ആത്മബന്ധം ഇല്ലാത്ത ഭാര്യമാരെ കൊണ്ടുപോകാൻ ഭർത്താക്കന്മാരെ തയ്യാറല്ലല്ലോ. അപ്പൊ ഞാനൊന്ന് പോട്ടേന്നേ. ഞങ്ങളും പോയി ഇനി ഹൃദയമൊക്കെ ഒന്ന് കൈമാറിയിട്ട് വരാം. ഇതിപ്പോ എനിക്ക് കുരിശായല്ല. എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലി, നീ കാണിക്കണത് ഒട്ടും ശരിയല്ല. ഇത് കുറച്ച് കടന്ന കൈയായി പോയി. അപ്പൊ ഇതുവരെ ഇറങ്ങിയില്ലേ? ഓ ദൈവമേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. അതേ, കാര്യങ്ങളൊക്കെ സെറ്റല്ലേ. ആ ശരി, അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. നീ എന്ത് കുത്തിക്കൊണ്ടിരിക്കണേ? ഹലോ, യെസ് യെസ്, ഞാൻ റെഡിയാണ്. ഓ കുഴപ്പമില്ല, 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 വിളിച്ചാൽ മതി, ഞാനപ്പോൾ ഇറങ്ങാം. ശരി ശരി, ഓക്കെ, ബൈ. അഞ്ജലി, ആരാ ഇപ്പോൾ വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ ഇന്ന് ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിങ്ങിനാ? പുലുവലായല്ല. അതെ, എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എന്നെ വിളിച്ചത് ശ്യാമയല്ല, പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്യാം. അവൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കാമെന്ന് വിചാരിച്ചു ഹോട്ടലിൽ. ഒരു ചെറിയ പാർട്ടി, അത്രയേ ഉള്ളൂ. ആ അല്ലാണ്ട് നീ ഉദ്ദേശിക്കണ പോലെ ശ്യാമയൊന്നുമല്ല. ഞാൻ നിന്നെ വെറുതെ ചൊറിയാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. എന്നിട്ടാണ് ഇത്ര വലിയ കഥകൾ ഇന്നലെ പറഞ്ഞത്? അത് പിന്നെ നിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കൊരു തോന്നും, അത്ര തന്നെ. അതെ, ആരാ ഫ്രണ്ട്? എന്ന് ഞാനൊരു സത്യം പറയട്ടെ. ആ പറ. ചെന്നൈയിൽ നിന്ന് നമ്മുടെ ജോർജ് അങ്കിളും ഫാമിലി വരുന്നത്. അവരുടെ കൂടെ ഔട്ടിങ്ങിന് പോകാന്നാ ഞാൻ പറഞ്ഞിരുന്നത്. ഏത് ജോർജ് ഏട്ടൻ്റെ ഫാമിലി വന്നിട്ടുണ്ടോ ചെന്നൈയിൽ നിന്ന്? അവരുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്ന കാര്യമാണോ നീ പറഞ്ഞത്? ദൈവമേ, ഇപ്പോഴെനിക്കൊന്ന് ശ്വാസാ നേരെ വീണത്. എന്നാ നിനക്ക് നേരത്തെ പറഞ്ഞത്? എന്തിനാ പറഞ്ഞത് ടെൻഷൻ അടിപ്പിച്ചത്? ആഹാ, ഞാൻ ഒരാളുടെ പോകുന്ന പറയുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ എനിക്കും. അല്ല, അത് പിന്നെ ഞാൻ നിന്നെ വെറുതെ ചൊറിയാനായിട്ട് പറഞ്ഞല്ലേ. ഒരു ഭാര്യക്കും സ്വന്തം ഭർത്താവ് വേറെ പെണ്ണിന്റെ കൂടെ പോവാന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല. അത് പിന്നെ ഒരു ഭാര്യ വല്ലവരുടെ കൂടെ പോകണം പറഞ്ഞാൽ ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടില്ല. ആണല്ലേ. ആ, എന്നിട്ട് ഇന്നലെ എന്തൊക്കെ കഥകളായിരുന്നു. ഉണ്ടക്കണ്ണീം എടേ കഴുത കുഞ്ഞേ, അതൊരു സിനിമയിലെ കഥയാ. ഓ, നീ ആ സിനിമ പോലും കണ്ടിട്ടില്ലേ? എന്നെ കേട്ടിന്ന് വന്നു. ഹോ, ഇപ്പോഴൊരു സമാധാനമായത്. എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയാലോ. പിന്നെ എനിക്ക് നിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു സുഖം, അത്രയേ ഉള്ളൂ. ആ, എനിക്കും ഇന്നലെ എന്തോ വിഷമമായെന്നറിയാമോ. അപ്പം ഞാനും ചെറിയൊരു പണി തിരിച്ചു തന്നതാ. എന്നാൽ പിന്നെ തെറ്റിദ്ധാരണയെല്ലാം മാറി സ്ഥിതിക്ക് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എന്നാൽ റൊമാൻറ്റിക് സിനിമയ്ക്ക് തന്നെ പോവാം.